കുട്ടികളായിക്കോട്ടെ സ്കൂൾ കുട്ടികളായിക്കോട്ടെ ബ്രേസ്ലെറ്റിനോടുള്ള ഒരു കമ്പം ഇഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വേറെ ലെവലാണ് അല്ലേ. നമുക്ക് ഒന്നാമത് അത് എന്താ പറയുക, സ്റ്റിഫ് ആയിട്ടുള്ള സാധനം അല്ലാത്തത് കൊണ്ട് നമുക്ക് റെഫ്യൂസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് നമ്മളെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കയ്യിലിടേണ്ട ഓർണമെൻ്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ബ്രേസ്ലെറ്റ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പറക്കാട്ടിൻ്റെ ബ്രേസ്ലെറ്റ് സെക്ഷനാണ്. എല്ലാ കാര്യങ്ങളും പരിചയപ്പെടുത്താൻ പതിവ് പോലെ നമ്മുടെ മാം നമ്മുടെ കൂടെയുണ്ട്. ഹായ് മാം. ഹലോ. അപ്പോൾ മാം, നമുക്ക് ആദ്യം ജെൻസിൻ്റെ ബ്രേസ്ലെറ്റ് തൊട്ട് പരിചയപ്പെടാം. കാരണം ജെൻസിനൊന്നും അധികം കളക്ഷനൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല, പക്ഷേ ഇവിടെ വേറെ ലെവലാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആനവാൽ വെച്ചിട്ട് ചെയ്യുന്ന ജെൻസിൻ്റെ ബ്രേസ്ലെറ്റ് തന്നെ നോക്കാം. ഓക്കെ. ഇത് ഒരു ശരിക്കും റയർ പാറ്റേൺ ആണ്. ആനവാൽ 3 ലെയർ വരുന്നതുകൊണ്ട് 2 ലെയർ ഉണ്ട്, സിംഗിൾ ലെയർ ഉണ്ട്, 4 ലെയറിലുണ്ട്. എത്ര ലെയറിൽ വേണേലും ആനവാൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ശരിക്കും ആനവാലാണോ അതോ ആനവാലിന്റെ ഡിസൈനാണോ? അതായത് ആനവാൽ തന്നെ ഒറിജിനൽ ആനവാൽ വേണമെന്ന് പറഞ്ഞാൽ അത് വെച്ച് ചെയ്തു കൊടുക്കും. ഓക്കെ. അല്ലാതെ നമ്മൾ എല്ലാത്തിനും ഒറിജിനൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്, അത്രയും ആന നമ്മുടെ നാട്ടിലില്ല. അതുകൊണ്ട് ഒറിജിനൽ വേണമെന്ന് പറഞ്ഞാൽ അത് 100% നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പോൾ ഇതിൽ നമ്മൾ 3 ലെയറുണ്ട്, 2 ലെയറുണ്ട്, പല ലെയേഴ്സ് ഇതിൽ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി. ആനവാൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ജയറാമിൻ്റെ ഒരു സിനിമയില്ലേ, നമുക്ക് കുട്ടിക്കാലത്ത് എനിക്ക് സിനിമയുടെ പേരൊന്നും അറിയില്ല, ഇങ്ങനെ അതൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത്. കുറച്ച് ക്രൂവലാണ്, പക്ഷെ എന്നാലും ആ ഒരു ട്രഡീഷൻ അല്ലെങ്കിൽ ആ ഒരു പേര് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പം തൊട്ടേ കേട്ടിട്ടുള്ള ഒരു പേരാണ് ആനവാൽ മോതിരം, അല്ലെങ്കിൽ ആനവാലിൽ പരീക്ഷയ്ക്ക് പാസ്സാവും എന്നൊക്കെയാ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഉള്ളതാണെങ്കിൽ അറിയത്തില്ല കേട്ടോ, പഠിച്ചാലേ പാസ്സാവുള്ളതൊക്കെ ചുമ്മാ പറയണതാണ്. എന്തായാലും നല്ല ട്രെൻഡി ആയിട്ട് ഇട്ടുകൊണ്ട് നടക്കാൻ ആനവാൽ ബ്രേസ്ലെറ്റ് ആണെങ്കിലും മോതിരം ആണെങ്കിലും ഇവിടെ ഒക്കെ അവൈലബിൾ ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഡയമണ്ട് പാറ്റേണിലുള്ള വൈറ്റ് റോഡിയം ചെയ്തിട്ട് വൈറ്റ് ഗോൾഡ് ഫിനിഷിൽ വരുന്ന ഒരു ബ്രേസ്ലെറ്റ്. ഇതൊക്കെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ഏറ്റവും പറ്റിയ, ഇപ്പം വെഡിങ് പർപ്പസോ വെഡിങ് ആനിവേഴ്സറി അങ്ങനെയൊക്കെയുള്ള ഫങ്ഷൻസിന് പിന്നീട് ആവശ്യം വരും. ജെൻസിന്റെ ബ്രേസ്ലെറ്റ് വന്നിട്ട് സാധാരണ ഗോൾഡ് ചെത്ത് ചെയിൻ അല്ലെങ്കിൽ സച്ചിൻ ചെയിൻ, അതിലപ്പുറം വെറൈറ്റീസ് ഒന്നും ഞാൻ എവിടെയും കാണാറില്ല, കോമൺ ആയിട്ട് അത്രയും കാണാറില്ല. പക്ഷേ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് ശരിക്കും ഒരു വാച്ചിന്റെ ഒക്കെ സ്ട്രാപ്പ് വരുന്ന ഒരു പാറ്റേണിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നിറച്ചും സ്റ്റോൺ വെച്ചിട്ട് ജെൻസിനും നല്ല അവൈലബിൾ ആണ്, നല്ല മോഡൽസും ഡിസൈൻസ് ഒക്കെ അവൈലബിൾ ആണ് എന്ന് ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ മനസ്സിലായത്. അപ്പോൾ നമുക്കിനി വേറൊരു നമ്മുടെ പരിചയപ്പെടാം. ഇതെന്ന് പറയുന്ന അല്പം ട്രഡീഷണൽ കോൺസെപ്റ്റ്, നമ്മുടെ എല്ലാത്തിലും നമ്മളൊരല്പം അത് ട്രഡീഷണൽ ടച്ച് കൊണ്ടുവരുത്തി. അപ്പം ഇത് ട്രഡീഷണൽ എന്നും അങ്ങനെ പറയാൻ പറ്റില്ല, മാറ്റി ഫിനിഷിൽ ഓം എന്ന് പറയുന്നത് എഴുതിയിട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പം ഇതൊക്കെ കൂടുതലും അല്പം ഗോഡി ആയിട്ട് വേണം, അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ച് ഉദ്ദേശിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഒരു ട്രഡീഷണൽ ഡ്രസ്, ഷർട്ട് മുണ്ടൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഇപ്പം പാൻറ്റും കോട്ടൊക്കെ ഇട്ടിട്ടാണെങ്കിൽ ഇതൊക്കെ ഇടുക കേട്ടോ. പക്ഷെ ആ ഒരു സ്റ്റൈലൊന്നും നിങ്ങൾ ക്യാരി ഔട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. നിങ്ങൾ വാങ്ങിക്കുന്ന സാധനം നിങ്ങൾക്ക് ഏത് സാധനത്തിൻ്റെ കൂടെ ഇടാം, പക്ഷെ മാച്ചിങ് ആയിട്ട് യു ഷുഡ് ബി ദ ട്രെൻഡ് സെറ്റർ. നമ്മളായിരിക്കണം ഒരു സ്റ്റൈൽ ക്യാരി ഔട്ട് ചെയ്ത് അവിടെ എത്തിച്ച് വാ ഇത് എവിടെ നിന്നാണ് മേടിച്ചത്, എനിക്ക് ഇവിടെ നിന്ന് പറഞ്ഞാൽ മേടിക്കണമല്ലോ, ഇതിന് എത്രയാണെന്ന് ചോദിപ്പിക്കുന്ന ലെവലിൽ എത്തിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പം എന്തിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ട് ഇടാൻ പറ്റുന്ന ബ്രേസ്ലെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്കല്പം വലുത് ഒത്തിരി എന്താ പറയാ, നമ്മുടെ സൽമാൻ ഖാൻ ഇടുന്ന ഒരു ചെയിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു നീല ഒരു മുത്തുള്ള ഒരു ചെയിന് ഇട്ടിട്ടുണ്ട്. അതിന്റെ സൈഡിലുള്ള ചെയിൻ സച്ചിൻ ചെയിൻ ആണ് വലിയ. അത് ആ ഒരു എന്താ പറയാ സ്റ്റൈൽ ക്യാരി ഔട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇത്, കണ്ടോ എത്ര വലുതാണ്. അതേമേ എൻ്റെ കയ്യിൽ, എൻ്റെ കുഞ്ഞി കയ്യിൽ ഒത്തിരി വലുതാണ്, പക്ഷെ എന്നാലും ജെൻസിന്റെ കയ്യിലൊക്കെ ഭയങ്കര ഭംഗിയായിരിക്കും. എന്താ പറയാ ആ ഒരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള മോഹൻലാലിന്റെ ഒക്കെ കയ്യിലൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെയൊക്കെ നിങ്ങളുടെ കൈ ഇരിക്കുക ഇതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനുള്ള അത്രേ ഉള്ളൂ.
അപ്പോൾ നമുക്കിനി നമ്മുടെ ട്രഡീഷണലിനോട് വീണ്ടും അതെ തിരിച്ചു പോവാം. അപ്പോൾ രുദ്രാക്ഷം വെച്ചിട്ടുള്ള ബ്രേസ്ലെറ്റാണ്. നമുക്ക് രുദ്രാക്ഷത്തിലും ഉണ്ടായിരിക്കും സ്ഫടികം, രക്തയന്തനം, തുളസി, അതുപോലെ വെളുത്ത ചന്ദനം, അങ്ങനെ ഇതിൽ ഡിഫറെൻറ്റ് പാറ്റേണിൽ ചെയ്യുന്നുണ്ട്. അതിൽ വരുന്ന കപ്പുകളുടെ വ്യത്യാസം കൊണ്ട് അതിനെ പല ഡിഫറൻസ് ശരിക്കും ഗ്ലാസ് അല്ലേ? ആ അതെ അതെ, സ്ഫടികം തന്നെ രണ്ട് തരത്തിൽ വരും. കട്ടിംഗ് സ്ഫടികവും വരും, കട്ടിംഗ് ഉള്ളപ്പം നല്ല ഗ്ലെയർ അടിക്കുന്ന രീതിയിലുള്ളതും വരും. അപ്പോൾ ഇതാണ് രുദ്രാക്ഷം. നമ്മൾ രുദ്രാക്ഷത്തിൻ്റെ ബ്രേസ്ലെറ്റ് നമ്മൾ ഒത്തിരി കണ്ടിട്ടുള്ളതാണ്. പക്ഷേ സ്ഫടികം എന്ന് പറയുന്ന ഒരു സംഭവം ഗ്ലാസ് ആണെങ്കിലും ആ ഒരു വാക്ക് നമ്മൾ കഥകളിൽ മാത്രം കേട്ടിട്ടില്ല, അല്ലെങ്കിൽ മുത്തശ്ശി കഥകൾ, ബാലരമ കഥകളിലൊക്കെ കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കും ദാ സ്ഫടികത്തിൻ്റെ ഒരു ബ്രേസ്ലെറ്റ്. നിങ്ങൾ ഗ്ലാസ് ആണ് മുത്താണെന്നൊന്ന് പറയരുത്, ഇതൊക്കെ പറയും ഇടുമ്പോൾ വേണം പറയണമെങ്കിൽ സ്ഫടികത്തിൻ്റെ ആണെന്നൊക്കെ പറയണം. നല്ല ഒരു വെയിറ്റൊക്കെ ഉള്ളൂ കേട്ടോ, ചുമ്മാ ഗ്ലാസ് ആണ് മുത്താണെന്നൊന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ലെവലിലെത്താൻ പറ്റില്ല. അപ്പം ഇത് സ്ഫടികമാണ്. ഇനി ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് കാണിച്ചു തരാം. ഇത് ചന്ദനത്തിന്റെ മുത്ത് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് രക്തചന്ദനാണ് അല്ലെ? ഇത് വൈറ്റ് സാൻഡിൽ ആണ്. വൈറ്റ് സാൻഡിൽ ആണ്, ഓക്കെ സോറി, വൈറ്റ് സാൻഡിൽ ആണ്. അതുപോലെ ഇതിന്റെ വെറൈറ്റി സാധാരണ സാൻഡിൽ, റെഡ് സാൻഡിൽ, വൈറ്റ് സാൻഡിൽ ഒക്കെ അവൈലബിൾ ആണ്. ഇനി ഇതിന്റെ വേറെ സൈസ്, മുത്ത് വേറെ സൈസിലുള്ള മുത്തും കുറച്ച് വലിപ്പമുള്ളതൊക്കെ ആണെങ്കിലും തീരെ ചെറിയ, ഞാൻ തൃശ്ശൂർ പൂരം ഫിലിമിൽ ജയസൂര്യയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തത് ഇതിന്റെ വളരെ ചെറിയ രുദ്രാക്ഷത്തിന്റെ ഏറ്റവും ചെറിയ മുത്തില് ഡമരും ഒക്കെ ഹാങ് ചെയ്തിട്ട് ഫുള്ള് ഡമര് ഹാങ് ചെയ്ത് എടുക്കുന്ന നല്ല നമ്മളാണ് ചെയ്തു കൊടുത്തത്. അതെ അതെ അതെ. തൃശ്ശൂർ പൂരത്തില് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കുക, തൃശ്ശൂർ പൂരത്തില് ജയസൂര്യ ഇട്ടിട്ടുള്ള ബ്രേസ്ലെറ്റ് യൂട്യൂബിലൊന്ന് അടിച്ചു നോക്കുക. അത് ചെയ്തിട്ടുള്ളത് പറക്കാട്ട് ജ്വല്ലേഴ്സ് ആണ്. അത് ഇട്ടാൽ കൊള്ളാം, നിങ്ങളുടെ കയ്യിൽ ഒരു പവറൊക്കെ ആയിരിക്കും എന്ന് തോന്നിയിട്ടുള്ളവരൊക്കെ പറക്കാട്ട് ജ്വല്ലറിയിലേക്ക് ഓടിപ്പോരെ, നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്ത് ഇപ്പൊ തന്നെ ചെയ്തെടുക്കാവുന്ന. ഓക്കെ ഓക്കെ, നമുക്കപ്പോ ഇനി കുറച്ച് സിമ്പിൾ ലേഡീസ് ബ്രേസ്ലെറ്റിലേക്ക് പോവാം അല്ലേ? ലേഡീസിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും സിംഗിൾ ലെയർ സ്റ്റോൺ വെച്ചിട്ട് സിമ്പിളായിട്ട് എന്നാൽ എലഗൻറ്റും ആണ് കാണാനുള്ള ഒരു, എന്താ പറയുക, ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കൈ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലുക്ക്, നിറഞ്ഞു നിൽക്കുക എന്നല്ല എടുത്ത് കാണുന്ന ഒരു ലുക്കാണ്, എന്നാലും സിമ്പിളാണ്, ഒരു ചെറിയ ഒരു ലെയറിൽ വരുന്നതാണ് കാണാൻ. അതെ, സ്റ്റോൺസ് എല്ലാം ഉള്ളിൽ, പ്രൊജക്ഷൻ ഇല്ല, ജസ്റ്റ് അതിന്റെ ഉള്ളിലേക്ക് സ്മൂത്ത് എഡ്ജസ് ആണ്, വളരെ സ്മൂത്ത് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു കെമ്പ് സ്റ്റൈലിലൊക്കെ ചെയ്തേക്കുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ്. റൂബിയും വൈറ്റും എല്ലാം വരുന്നതുണ്ട്. അങ്ങനെ മിക്സ്ഡ് കോമ്പിനേഷൻ വേണ്ടവർക്ക് അതിലേക്ക് വരുന്നുണ്ട്. സ്ക്വയർ ഷേപ്പിൽ സ്റ്റോൺസ് കൊടുത്തിട്ട് റൂബിയും വൈറ്റ് സ്റ്റോണും വെച്ചിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, ഒന്നും പറയാനില്ല. ഇതൊക്കെ ഓപ്പൺ സെറ്റിംഗ് ആണല്ലേ മാം? ഈ ഓപ്പൺ സെറ്റിംഗ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ സാധാരണ അകത്ത് ഗോൾഡിന്റെ ഒരു കവർ വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റോണിന്റെ സ്പാർക്ലിംഗ് കുറച്ച് കുറഞ്ഞു പോകും, ഒരു ചെറിയൊരു യെല്ലോയി ഷെയ്ഡ് വരും. അപ്പം ഇത് ഓപ്പൺ സെറ്റിംഗ് ചെയ്തുകൊണ്ട് ശരിക്കും ആ സ്റ്റോണിന് കട്ട് അല്ലെങ്കിൽ അതിന്റെ സ്പാർക്കിൾ കറക്റ്റ് ആയിട്ട് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത. മിക്കവാറും തന്നെ ഇവിടെ ഓപ്പൺ സെറ്റിംഗിലാണ് കേട്ടോ ഇതുപോലത്തെ സ്റ്റോണൊക്കെ ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ കാണിച്ച ഈ ചെയിനും ഓപ്പൺ സെറ്റിംഗിൽ തന്നെയാണ് ഇതിൻ്റെ സ്റ്റോൺസ് ഒക്കെ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് അതിന് അത്രയും തിരക്കും. അതെ, സാധാരണ ഇമിറ്റേഷൻ, സാധാ ഇമിറ്റേഷനിലാണ് ഈ മെർക്കുറി സ്റ്റോൺസ്, കുറഞ്ഞ സ്റ്റോൺസ്, ഗ്ലാസ് സ്റ്റോണൊക്കെ വെക്കുമ്പോഴാണ് ഈ ബാക്ക് സൈഡ് ക്ലോസ് ചെയ്ത് വരുന്നത്. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റിയൽ ഗോൾഡിൽ എന്താണ് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഓപ്പൺ ആയിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ പഴയ മോഡൽ എന്നാൽ ഇപ്പോഴും ഏറ്റവും മൂവിംഗ് ഉള്ള ഉർവശി മോഡലാണ്. ഉർവശി മോഡലാണ് അതിൽ ഹാർട്ട്. ഈ ഉർവശി ഉർവശി എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കുന്നുണ്ട്, ഉർവശി ചേച്ചി ഏതെങ്കിലും സിനിമയിൽ ഇട്ടത് കൊണ്ടാണോ ഇതിനെ ഉർവശി എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ആ പേരും ഈ ഉർവശി ആയിട്ട് എന്തെങ്കിലും ഒരു ബന്ധം? അത് ശരിക്കും പറഞ്ഞാൽ ഇതിന് വേറെ പറയുന്ന പേര് ബോംബെ ചെയിൻ എന്നാണ് പറയുന്നത്. പിന്നെ ഇത് ഏതോ സിനിമയിൽ ഉർവശി ഉപയോഗിച്ചുകൊണ്ടായിരിക്കാന്ന് തോന്നുന്നു. ഇങ്ങനെ തന്നെ ആയിരിക്കണം. ഉർവശി എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഉർവശിനെ ഓർമ്മ വരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു സിനിമ, സ്വാഭാവികമായും നമ്മൾ അങ്ങനെയാണല്ലോ ഒരു പേരിനെ സീരിയലിന്റെ, ഇവിടെ സീരിയലിന്റെ ഒക്കെ പേരുള്ള കുറെ മാലകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഇനി അടുത്ത എപ്പിസോഡിൽ ഞാനത് കാണിക്കുന്നു. ഇത് പറഞ്ഞപ്പോ എന്താണേലും ഞാൻ ഓർമ്മ വന്നുകൊണ്ട് പറയുകയാണ്, ഉർവശി ചേച്ചിക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പം പുതിയതായിട്ട് ഇറങ്ങാനിരിക്കുന്ന കേശു ഈ വീടിൻ്റെ നാഥൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു നായർ ജിംക നമ്മൾ സ്പെഷ്യലായിട്ട് ഉർവശി ചേച്ചിക്ക് ചെയ്തിട്ടുണ്ട്. അത് വരാനിരിക്കുന്നേ ഉള്ളൂ, സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നുള്ളൂ.
ഉറവിന്റെ നാഥൻ എന്ന് പറയുന്ന സിനിമയും നിങ്ങൾ എല്ലാവരും കാണണം. മാത്രമല്ല അതിനകത്ത് ഉർവശി ചേച്ചി ഇട്ടിരിക്കുന്ന കമ്മൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പേര് തന്നെ ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട്, ട്രഡീഷണൽ കോൺസെപ്റ്റാണ്. പിന്നെ ഇത് നമ്മുടെ സിമ്പിളായിട്ട് കുട്ടികൾക്കും കോളേജ് സ്റ്റുഡൻസിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത് മുത്ത്, ചെറിയ മുത്തുകൾ കോർത്തിട്ട് വരുന്ന. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ഹാങ്ങിങ്സ് ഒക്കെ ഇട്ട് ഉള്ള കളക്ഷൻസും ഉണ്ട്. ഇതിൽ വൈറ്റ് റോഡിയം ചെയ്തിട്ടും ത്രീ ടോൺസ് ഒക്കെ ചെയ്തിട്ടും റോസ് ഗോൾഡും റോഡിയവും അതുപോലെ ഗോൾഡിൻ്റെ ടോണിലും വെച്ചിട്ട് മൂന്ന് കോട്ടിംഗ് വെച്ചിട്ടുള്ള ബീഡ്സ് വെച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഹാങ്ങിങ്സ് ഒക്കെ വെച്ചിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും അവൈലബിൾ, ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്ത് ആണെങ്കിലും ഡിഫറെൻറ്റ് സൈസിൽ കുറച്ച് വലിയ മുത്ത് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ചെറിയ മുത്താണ് ഇതിനകത്ത് ഇപ്പം ഞങ്ങൾ കാണിക്കുന്ന ചെറിയ മുത്താണ് എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലപ്പുറമൊക്കെ പറയാനുള്ള, അതായത് യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് ഒറ്റക്കാലിൽ പാദസരം അല്ലെങ്കിൽ ആംഗ്ലറ്റ്സ് എന്ന് പറയും. അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കഥകളുണ്ട്, പക്ഷെ അത് നിങ്ങൾക്കറിയുന്ന കഥകൾ പലതും തെറ്റാണ്, അല്ലെങ്കിൽ യൂട്യൂബിലും അതുപോലെ ഒക്കെ പ്രചരിക്കുന്ന കഥകളൊക്കെ തെറ്റാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഒന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം ഒറ്റക്കാലിൽ ഇട്ടുകൊണ്ട് നടക്കുന്നത് തെറ്റാണ്, ഭയങ്കര മോശമാണെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വെറുതെയാണ്, അങ്ങനത്തെ ഒരു സംഭവമില്ല. ഒറ്റക്കാലിൽ ഇട്ടുകൊണ്ട് നടക്കുന്നത് വെറും ഒരു ട്രെൻഡിൻ്റെ ഭാഗമാണ്. അപ്പം ഈ ഒക്കെ കാണുന്ന ഡിസൈൻസ് ഒക്കെ നമുക്ക് ഒറ്റക്കാലയിൽ ഇടുന്ന ആംഗ്ലറ്റ്സ് ആയിട്ട് അവൈലബിൾ ആണ്. നമുക്ക് ഓൾട്രേഷൻസ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഡിസൈൻസ് ഓൾട്രേഷൻ ചെയ്ത് ഇവിടെ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഒറ്റക്കാലിലുള്ള സാധനങ്ങളൊക്കെ ഇടാൻ കിട്ടാറ് കുറവാണ്. അപ്പം ആംഗ്ലറ്റ്സ് ഇടാൻ ഇഷ്ടപ്പെടുന്ന ഞാൻ ഒറ്റക്കാലിൽ ആംഗ്ലറ്റ് ഇടാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്, കാരണം കോളേജ് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഇന്ന് അതൊരു തരംഗമാണ്. അപ്പം ഈ ഡിസൈൻസൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ഒറ്റക്കാലിൽ ഇടാനും കൂടി പറ്റുന്ന രീതിയിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. വേറെ ഡിസൈൻസ് വേണമെങ്കിൽ നമുക്ക് അതുപോലെ പറഞ്ഞ് ചെയ്യിക്കാവുന്നതാണ്. കാണിച്ചപ്പോൾ ഉറപ്പായിട്ടും ഒരു ബ്രേസ്ലെറ്റ് ആയിട്ടോ ആംഗ്ലറ്റ് ആയിട്ടോ പർച്ചേസിങ് പ്ലാൻ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. അപ്പം ഇത് പർച്ചേസ് ചെയ്യാൻ നമ്മൾ വരേണ്ട സ്ഥലം നമ്മുടെ പ്രിയപ്പെട്ട എവിടെയാണ്? പറക്കാട്ട് ജ്വല്ലേഴ്സ്. അപ്പം നിങ്ങൾ ഏറ്റവും അടുത്ത ഷോറൂം വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട, ഗൂഗിളിൽ നോക്കുക, ഏറ്റവും അടുത്ത ഷോറൂമിലേക്ക് ഡയറക്ഷൻ ഇടുക, വണ്ടി എടുത്ത് ഒരൊറ്റ വിടൽ ഇട്ടോളാം. അപ്പം ഞങ്ങൾ കാണിച്ച കണ്ടന്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സോ കസിൻസോ റിലേറ്റീവ്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ കണ്ടന്റ് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.